ഞങ്ങളങ്ങനെ സഹതാപം നോക്കിയല്ല, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടാണ് ഈ കോൺഗ്രസുകാർ ഇവിടെ രാഷ്ട്രീയപരമായിട്ടാണ് ഇവിടെ ഇലക്ഷനെ നേരിടുന്നത്. പണ്ട് അങ്ങനെയല്ല, മനോരമ എഴുതുന്നു അത് വായിച്ച് സത്യം ഒന്ന് കാണുന്ന ഒരു കാലഘട്ടമുണ്ടാണ്. ഇന്ന് അതല്ല, ത്യാഗം സഹിച്ചു, അവർക്കൊന്നും സീറ്റ് കൊടുത്തില്ല. ചാടി കയറി അവരാരെങ്കിലും നിൽക്കുമല്ലോ എന്ന് ഉപയോഗിച്ചിട്ട് പിറ്റേ മരിച്ചതിന്റെ പിറ്റേ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാം. ഞങ്ങളുടെ സ്വന്തം ദൈവപുത്രനാണ് ഉമ്മൻചാണ്ടി സാറ്. ഇപ്പൊ ജീവിച്ചിരുന്നില്ല, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇനി പടാപ്പാട് വിടുക, ഇനി അടുത്ത എന്നെ ഒപ്പിക്കണം എന്നുള്ള അതിനുവേണ്ടി ആ മറ്റേ ഉമ്മൻചാണ്ടി മകൻ തലമുടിയും ചെയ്യാതെ ചെരുപ്പ് വിടാതെ പള്ളിയുടെ വാതിക്ക് ഇരിക്കുക, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പുള്ളി നേരത്തെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, മറ്റേ പള്ളികളെല്ലാം ഡാൻസ്മാറാക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പം പള്ളിയുടെ വാതിക്ക പോയിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഒരു 90% മലയാളികളുടെയും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി മണ്ഡലത്തിലാണ്. പുതുപ്പള്ളി ഇപ്പോൾ അതിശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. 53 വർഷക്കാലം ഉമ്മൻചാണ്ടിയിലൂടെ UDF കൈവശം വെച്ചിരുന്ന ഈ പുതുപ്പള്ളി മണ്ഡലം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് UDFഉം 53 വർഷം മുമ്പ് കൈവിട്ട മണ്ഡലം സാക്ഷാൽ ഉമ്മൻചാണ്ടിയോട് പോലും ശക്തമായ മത്സരം കാഴ്ചവെച്ച് കരുത്തു തെളിയിച്ച ജെയ്സി തോമസിലൂടെ തിരിച്ചുപിടിക്കുമെന്ന് LDFഉം പറയുമ്പോൾ, പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ യഥാർത്ഥ മനസ്സെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. പുതുപ്പള്ളിക്കാരുടെ ഈ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ ഭാവി MLA ആരായിരിക്കണമെന്നും ഒക്കെ അവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എല്ലാവർക്കും നമുക്ക് സപ്പോർട്ടോ, എല്ലാവരും രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. നമ്മൾ വണ്ടി ഓട്ടോഷ ഓടിക്കുന്നവരല്ലേ, നമുക്ക് അങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും വലിയ പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഇവിടുത്തെ പൊതുവിലത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചോ വരാനുണ്ട്. വികസിപ്പിക്കട്ടെ, നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണല്ലോ, ചേട്ടന്റെ അഭിപ്രായത്തിൽ ആർക്കാണ് ഇവിടെ സാധ്യത? പുതുപ്പള്ളിയിൽ ഇപ്രാവശ്യം വികസനത്തിനാണ് സാധ്യത. വികസനത്തിനാണ് ഇത്തവണ തോട്ട്, വികസനം മുന്നോട്ട് വെക്കുന്ന ആരാണോ അവർക്കായിരിക്കും മുട്ട്. പുതുപ്പള്ളിക്കാരുടെ ആവശ്യം, പുതുപ്പള്ളിക്കാരുടെ ആവശ്യം എന്ന് വെച്ചാൽ, പുതുപ്പള്ളിക്ക് അടിസ്ഥാനപരമായ ഒരു വികസനവും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. പുതുപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന മറ്റുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ച് നോക്കൂ, നല്ല നല്ല പാലങ്ങളെ, നല്ല റോഡുകളെ. പുതുപ്പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ, പുതുപ്പള്ളി ഏറ്റവും കൂടുതൽ പുതുപ്പള്ളിക്കാർക്ക് ആവേശമായി നിൽക്കുന്നത് ഒരു നാടൻ പന്തുകളിയാണ്. പുതുപ്പള്ളി ജംഗ്ഷനിലാണ് പ്രധാനമായിട്ടും ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. നിലവിൽ പുതുപ്പള്ളിക്ക് തനതായിട്ടൊരു സ്റ്റേഡിയം പോലും ഇല്ല, കളിസ്ഥലമില്ല. 53 വർഷം പുതുപ്പള്ളി ഭരിച്ച ആ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ കിടക്കുന്ന ഒരു സ്റ്റേഡിയം നിങ്ങൾക്ക് വേണേൽ കിടപ്പോൾ നോക്കിയാൽ മനസ്സിലാകും. ഇന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്, കുറേ മൺകൂനകൾ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. ഇന്നിപ്പോൾ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരം ഉന്നത നിലവാരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഇതൊരു രാജവാഴ്ചയുടെ ഭരണകാലത്തെ രാജാവിൻ്റെ ഭൃത്യന്മാരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിന്നിരുന്നത്. രാജാവ് വരുന്നു, ഭൃത്യന്മാർ അടിയാമാരം വരെ കൂടെ നടക്കുന്നു. ആ കാലഘട്ടത്തിന് മാറ്റം ഉണ്ടാകണം, വരുന്ന തലമുറയ്ക്ക് നാടിലെ വികസനങ്ങൾ ഉണ്ടാകണം എങ്കിൽ മാത്രമേ മുന്നോട്ട് മറ്റു മണ്ഡലങ്ങളിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ നാണക്കേടാകും. അതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാകണം. ജയിക്കനാണ് ഇപ്രാവശ്യം ഇവിടുത്തെ യുവതയടക്കം ഇവിടുത്തെ പൊതുസമൂഹമടക്കം വോട്ട് ചെയ്യുന്നത് എന്നാണ്. ജയിക്കും, അതിനൊരു മാറ്റവുമില്ല. ഇവിടുത്തെ ഒരു ജനാഭിപ്രായം എന്താണ്, ആര് ജയിക്കും? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ് ചാണ്ടി ഉമ്മൻ ജയിക്കും. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ്, കാരണം 53 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സാറാണ് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചത്. ആ മണ്ഡലം നിലനിർത്താനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അക്ഷീണം വരുത്തുന്നു. ഇവിടെ എന്നും കോൺഗ്രസ് മനസ്സുള്ള ആളാണ് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലുള്ളത്. കോൺഗ്രസ് മനസ്സുള്ളവർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കാര്യവും പറയാം, ഇവിടെയുള്ള ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ കൈവപ്പില്ലാത്ത ഒരു വീടുകൾ ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലില്ല. അത് കേരളം ഒട്ടാകെ ചെയ്തു, അത് പുതുപ്പള്ളി അതിനകത്ത് സംശയമില്ലാന്ന് മാത്രമേ ഉള്ളൂ. 100% അതിനകത്തൊരു ഇതില്ല. പിന്നെ ഒരു ഇലക്ഷൻ ആകുമ്പോൾ ഞങ്ങൾ അത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടുന്നത്. ഞങ്ങളങ്ങനെ സഹതാപം നോക്കിയല്ല, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഇവിടെ രാഷ്ട്രീയപരമായിട്ടാണ് ഇവിടെ ഇലക്ഷനെ നേരിടുന്നത്. ഈ മണ്ഡലത്ത് 53 വർഷമായിട്ട് ഉമ്മൻചാണ്ടി സാറ് സ്ഥിരം MLA, അതിനൊരു മാറ്റം പറയേണ്ടത് അനിവാര്യം. കാരണം ഒരു മണ്ഡലത്തിനും ഇത്രയും വിധികെട്ട ഒരു മണ്ഡലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ വികസനം എന്ന് പറയുന്നത് നടക്കുന്നില്ല. വർഗീയമായിട്ടും മറ്റു കാര്യങ്ങളും ഇലക്ഷൻ വരുമ്പം കുറേ പ്രവർത്തകർ കയറി വീട് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ച് പോയി, പിന്നെ അവരെ കാണുന്ന അടുത്ത ഇലക്ഷൻ. ഈ റോഡൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ ക്ലേശമായി മാറിയിരിക്കുക. ഒരു നിസ്സാര ഒരു ഓട്ടോക്കാരനെ വിളിച്ചാൽ പോലും ഈ വഴിയെ വരികയില്ല. 2-3 കിലോമീറ്റർ വളച്ചു ചുറ്റി ഇത്ര
ഊരോപ്ര ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് 100 മീറ്ററോടെ അകലെയുള്ള ഈ ഭാഗത്തോട്ട് ഓട്ടോ പോലും കൂടി വരാത്ത ഒരവസ്ഥ. ഇതിനത്യാവശ്യമായിട്ടും ഒരു മാറ്റം വരേണ്ടത് ഏറ്റവും ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ 1.5 ലക്ഷത്തോളം ഓട്ടർമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒരു നിത്യ അത്യാവശ്യമായി മാറിയിരിക്കും. ജീക്കനെ പോലെയുള്ള നല്ല ധീരരായ യുവാക്കൾ ഈ മണ്ഡലത്തിൽ മാറി ഇവിടുത്തെ കുടുംബവാഴ്ച തന്നെ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കുടുംബവാഴ്ച ഏറ്റവും കൂടുതൽ നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ സ്വന്തം മകനെ അവരുടെ വിശ്വാസപ്രകാരം 40 ദിവസം പോലും തികയുന്നതിന് മുമ്പ് ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ഉമ്മൻചാണ്ടിയുടെ റെഡ് ബോഡി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ചുമരുകളെല്ലാം ബുക്ക് ചെയ്ത് അവർ ഇലക്ഷൻ വർക്ക് ചെയ്ത് വരാം. അതിൻ്റെ രക്ത അനുഭവം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി ജയിക്കിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഈ നാടിൻ്റെ വികസനത്തിനും നന്മയ്ക്കും വേണ്ടി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഒരു അഭിപ്രായം ജയിക്ക് ജയിക്കണമെന്നാണ്. ജയിക്ക് ജയിക്കും, നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പോ ചാണ്ടി ഉമ്മനോ? പുള്ളി ഒരുപാട് സഹായങ്ങളൊക്കെ പാവങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെയ്തിട്ടുണ്ടെങ്കിലും നാടിന് വേണ്ടി വികസനം ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഈ വഴി വന്നപ്പോ തന്നെ അത് മനസ്സിലായി കാണും. അതുകൊണ്ട് ജയിക്ക് ജയിക്കും, വികസനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ആർക്കാണ് വിജയ സാധ്യത? എല്ലാം കൊണ്ടും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പുരോഗമനപരമായ പ്രവർത്തനം വളരെ നാടിന് ഉപകാരപ്രദമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയും LDP ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. 53 കൊല്ലമായിട്ട് MLA ആയിരിക്കുന്ന മുഖ്യമന്ത്രിയായി പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി എന്നിട്ടൊന്നും ഈ നാടിനെ പുള്ളി ശ്രദ്ധിക്കുന്നില്ല. ആളൊരു നല്ല മനുഷ്യനാണെന്ന് പറയാം, പക്ഷെ എന്നിരുന്നാലും നാടിന്റെ വികസനമല്ലേ പൊതുജനം നോക്കുള്ളൂ. വളരെ പരാജയമാണ് ഈ പുതുപ്പള്ളി നിയോഗമണ്ഡലം. പാലയായിട്ട് താമസം പിടിയാലും വളരെ മോശം. അടുത്തുള്ള നിയോഗമണ്ഡലം എല്ലാം വെച്ച് നോക്കിയാലും ഇവിടെ ഒരു വികസനവും വന്നിട്ടില്ല. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന പിന്നെ പുള്ളി പഠിച്ച സ്കൂൾ തന്നെ ഇപ്പൊ ഹൈടെക് സ്കൂളായി. വരുന്നവർക്കൊക്കെ പൈസയെ കൊടുക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച. അത് എങ്ങനെയാ വരുന്ന ഉണ്ടാക്കുന്നതെന്നും അറിയാൻ പറ്റും. ഇവിടെ കഷ്ടപ്പെടുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഒത്തിരി പേരുണ്ടായിരുന്നു, ത്യാഗം സഹിച്ചു. അവർക്കൊന്നും സീറ്റ് കൊടുക്കത്തില്ല. ചാടി കയറി അവരാരും നിൽക്കുമല്ലോ എന്ന് ഉപയോഗിച്ചിട്ട് പിറ്റേ മരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. 27,000 പിന്നെ അത് 9,000 ആക്കി നിർത്തിയിരിക്കുകയാണ്. ആ ജയിക്കിന് വളരെ സ്വാധീനമുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കൂടി എല്ലാം കിട്ടുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല, മനോരമ എഴുതുന്നു അത് വായിച്ച് സത്യം ഒന്ന് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടാണ്. ഇന്ന് അതല്ല. പേര് ശക്തന്മാരായ സ്ഥാനാർത്ഥികൾ പാല എന്ന് പറയുന്ന ഒരു 3 വീട്ടുകാർ പോകുന്ന ഒരു തൊണ്ട് പോലും ടാർ ചെയ്തിരിക്കുക, അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ആ അവസ്ഥയൊന്നും വന്നിട്ടില്ല. പൊതുവേ റോഡ് വളരെ ഇതാണ്. എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയാണ്. പുള്ളിക്ക് രാഷ്ട്രീയമായിട്ടൊന്നും അറിയത്തില്ല. പുള്ളിയുടെ ഫാദർ മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, അത് ശരിയാണ്. അതുകൊണ്ട് ആ പാരമ്പര്യം കൊണ്ട് പുള്ളിക്കും ആ മത്സരിക്കാം ജയിക്കാം എന്ന് പറയുന്ന തർക്കമില്ല. കോൺഗ്രസിന്റെ ഒരു സ്ഥിതി അതാണ്. അവരുടെ അപ്പൻ മരിച്ചാൽ മകൻ, മകൻ മരിച്ചാൽ അടുത്ത മകൻ, അങ്ങനത്തെ രാഷ്ട്രീയമുള്ള അവർക്ക്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ആൾക്കാരെ നിർത്തുകയോ ജയിപ്പിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും അവർക്കില്ല. പഴയ മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മണ്ഡലമാണെന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള വഴികളും കാര്യങ്ങളും എല്ലാം. ഇടതുപക്ഷം ജയിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് പ്രാബല്യത്തിൽ വരും എന്ന് വിശ്വസിക്കുന്നു. പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ തന്നെ ആയിരിക്കുള്ളൂ. അത് വൻ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും. കാരണം ഉമ്മൻചാണ്ടി സാറ് ചെയ്ത നന്മകൾ ഓർത്തും, അതായത് സാറ് ചെയ്യാത്ത ഒരു വീട് പോലുമില്ല. കാരണം ഒരു സഹായം കിട്ടാത്ത ഒരു വീട് പോലുമില്ല. കാരണം അതുപോലെ നന്മകളാണ് സാറ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാറിൻ്റെ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ ആർക്കു വേണമെങ്കിലും കടന്നില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ ആർക്കും രാഷ്ട്രീയമില്ലാതെ ചെന്ന് സഹായങ്ങൾ മേടിച്ചാണ്. ഞങ്ങളുടെ സ്വന്തം ദൈവപുത്രനാണ് ഉമ്മൻചാണ്ടി സാറ്. ഇപ്പോൾ ജീവിച്ചിരുന്നില്ല, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് അദ്ദേഹം ചെയ്ത 100% നിങ്ങൾ ആത്മവിശ്വാസം. 100% ജയിക്കും, 100% ജയിക്കും. ഒരു 50,000 വോട്ടിന് ഭൂരിപക്ഷത്തെയായിരിക്കും ചാണ്ടി ഉമ്മൻ ജയിക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരു സെയിൽസ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കോട്ടയം ജില്ലയിലെ ഏകദേശം മുഴുവൻ പ്രദേശങ്ങളും കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം എനിക്കറിയാം, ഞാൻ മറ്റു പല മണ്ഡലങ്ങളിലൂടെ നിയോജക മണ്ഡലങ്ങളിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഇത്ര ശോചനീയമായിട്ടുള്ള അവസ്ഥയുള്ള റോഡ് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ ഒരു ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ പാമ്പാടിയാണ്. അപ്പം നമ്മൾ 1.5 കിലോമീറ്ററിലെ 1.5 കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ പാമ്പാടിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും 3-3.5 കിലോമീറ്റർ വട്ടം കറങ്ങി പല റോഡുകളിലൂടെയും ആശ്രയമൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെയുള്ള റോഡുകളിലായിട്ടെല്ലാം ഇറങ്ങാനായിട്ട് നമ്മളുള്ള ഷോർട്ട് കട്ട് റോഡുകളെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്കൂടെയാണ് നിലവിൽ
അതൊക്കെ ഉറപ്പായിട്ടും ചർച്ചയാകും. കാരണം വികസനമാണ് ആൾക്കാർക്ക് വേണ്ടത്, അല്ലാതെ ഒരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളല്ല, സഹതാപം ഒന്നും അല്ല. ചെറുപ്പാട് വോട്ട് ഉറപ്പായിട്ടും ജെക്സി തോമസ് ആയിരിക്കും കിട്ടുന്നത്. അതെ അതെ. മഞ്ഞാണ്ടി മരിച്ച് ഇതിപ്പം സഹതാപമായിട്ട് കിട്ടുമെന്നാണ് അവര് പറയുന്നത്. കോൺഗ്രസ് സഹതാപം കിട്ടുമെന്നും കണ്ടാണല്ലോ മകനെ ഇട്ടത്. അപ്പൊ അതിപ്പോ സഹതാപം ഇപ്പൊ രണ്ടുപേർക്കും കിട്ടും. കാരണം വെച്ചാൽ പുള്ളി ജയിക്കപ്പെടുക, രണ്ടു പ്രാവശ്യം തോറ്റുപോയ മൂന്നാമത്തെ പ്രാവശ്യം നിൽക്കുന്ന. അപ്പൊ നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു ചിന്താഗതി കാണുമല്ലോ, അവൻ രണ്ടു പ്രാവശ്യം ജയിക്കുന്ന തോറ്റു പോയതല്ലേ, അവന്റെ ഭാവി പോയല്ലോ, അവന്റെ വോട്ട് നമുക്ക് ഈ പ്രാവശ്യം ചെയ്താക്കാം, അവൻ ജയിക്കട്ടെ. മറ്റൊരു 52 വർഷം 53 വർഷം ഇരുന്നതാ, അത് കൊടുക്കുന്നേക്കാൾ നല്ലത് അവനൊന്ന് ജയിക്കട്ടെ എന്നൊരു തോന്നൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പൊ സഹതാപൻ രണ്ടുപേർക്കും ഘട്ടഘട്ടം നിൽക്കും. ആര് ജയിച്ചാലും വഴിയൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ മോശമായ ഒരു വഴിയാണ് ഞങ്ങളെ. ഞങ്ങൾ ഒരു ഒരു വഴിക്കൂടെ ഞങ്ങൾ ഇന്നുവരെ ടോപ്പ് ഗിയറിൽ വണ്ടി ഓടിയിട്ടുണ്ട്. ഇത്രയും കാലത്തിനോടെ എല്ലാം ഗിയറിലുള്ള ഓട്ടോ വഴികളെല്ലാം മോശമാണ്. വഴി തീർത്തും മോശം, ഏറ്റവും മോശം. പുതുപ്പള്ളി മണ്ഡലം കഴിഞ്ഞാൽ പിന്നെ നല്ല വഴികളാണ്. അതാണ് ഏറ്റവും ഞങ്ങൾക്ക് പരാതിയുള്ളത്. ഇപ്പം നിങ്ങൾ തന്നെ ഈ പ്രദേശത്തോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇപ്പം നിങ്ങൾ പ്രദേശത്ത് നിൽക്കുന്ന ഓരോ ഓരോ മണ്ഡലത്തിലും ഈ മണ്ഡലവും നിങ്ങൾ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് പുതുപ്പള്ളി മണ്ഡലം 53 വർഷക്കാലം അദ്ദേഹം ജയിച്ച ഒരു മണ്ഡലത്തിൻ്റെ ഗതികേട്. ഇപ്പം തൊട്ടടുത്തൊരു 300 മീറ്റർ പോലും ഇല്ല നമ്മുടെ ദേറാപ്പള്ളി. ആ യാത്ര ഇതിലേത് കാടുവഴി പോകുന്ന പോലെയാണ് പോകേണ്ട അവസ്ഥ. അത്രയ്ക്ക് വികസനം മുരടിപ്പും ഉള്ളൊരു മണ്ഡലമാണ് ഇത്. പിന്നെ നമുക്കറിയാം കഴിഞ്ഞ വെള്ളം തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. UDF ജയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മേലാത്ത അദ്ദേഹത്തിന് മത്സരിപ്പിച്ചത്. അത് തന്നെയാണ് പിന്നെ മകന് കൈമാറ്റം ചെയ്തു. ഇതൊരു പാരമ്പര്യമായ വേറൊരു കോൺഗ്രസ്സുകാരും ഈ മണ്ഡലത്തിലില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടില്ല. നല്ല പ്രവർത്തകരുണ്ട്, പക്ഷെ അവരെയൊക്കെ ചവിട്ടി മതിച്ച് ഇപ്പം മകന് കൊണ്ട് സീറ്റ് കൊടുത്തു. എൻ്റെ അഭിപ്രായവും എനിക്ക് പരിചയമുള്ളവരുടെ അഭിപ്രായത്തിലും ജെയ്സി തോമസ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടാണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 53 കൊല്ലമായിട്ടൊരു ഒരു വലിയ ഒരു വലിയൊരു കെട്ടിനകത്ത് പെട്ടിരിക്കുവായിരുന്നു പുതുപ്പള്ളി. അപ്പോൾ ഉമ്മഞ്ഞാണി എന്ന് പറഞ്ഞൊരു കെട്ട്, ആ പുള്ളി കണ്ടിന്യൂ നിന്ന് നിന്ന് പുള്ളിയുടെ എന്തൊക്കെയോ കോഴിക്കോട് പണിയാൻ കാശ് കൊടുത്തോ പശക്കൂട് പണിയാൻ കാശ് കൊടുത്തതാണെന്ന് അറിയുന്ന അങ്ങനെ കുറച്ച് വോട്ടുകൾ കിട്ടി പുള്ളി ജയിച്ചു. അതിപ്പോൾ നമ്മൾ അതിൻ്റെ ആ വോട്ടിൻ്റെ ആ ഒരു ഇത് നോക്കിയാൽ അറിയാം, ഗ്രാഫ് കുറഞ്ഞു 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 കുറഞ്ഞു. ആദ്യം 3000-4000 വോട്ടിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അതിന് മുന്നത്തെ പ്രാവശ്യം 27,000 സംതിങ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം 9,000 വന്നത്, അത്രയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഒരു ഇപ്പം സ്ഥാനാർത്ഥി ഇരിക്കുന്ന പുള്ളിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു മക്കത്തായ രീതിയിലാണല്ലോ, ജനാധിപത്യം അല്ല. ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്ന് തന്നെ അവരുടെ പുതുപ്പള്ളിയിലെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നെബു എന്ന് പറയുന്ന പുള്ളിയും അറിയത്തില്ല, നെബു എന്ന് പറഞ്ഞ പുള്ളി അന്നേരം അവിടെ അടഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ എല്ലാ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, ഇത് അവരുടെ കുടുംബക്കാർ തന്നെ ഈ സാധനം കൊണ്ടുപോകുന്നതിന് വേണ്ടി. അപ്പൊ അവരും മാറി ചിന്തിക്കും. അതുപോലെ ഇപ്പം നിങ്ങളിപ്പം മാതൃഭൂമി ഏഷ്യാൻഡ് മനോരമ ഏത് ചാനലുകാർ ഇവിടെ വന്നാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒറ്റ ഒരു ജില്ലകളിൽ നടക്കുന്ന വികസനത്തിന്റെ 10% പോലും പുതുപ്പള്ളി നടക്കുന്നില്ല. നിങ്ങളെല്ലാം ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് വന്നിട്ട് സ്കൂട്ടറുകാരും എല്ലാ ബൈക്കുകാരും എല്ലാം വീഴുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. പുള്ളി വോട്ട് ചോദിക്കാൻ നടക്കുന്ന ഒരു പടം തന്നെ കഴിഞ്ഞ ദിവസം എല്ലാം ഫേസ്ബുക്കിൽ വൈറലായിരുന്നു. വലിയ കായലിന്റെ സൈഡിൽ കൂടെ പോകുന്ന പോലെ ഇതുവഴി പുതുപ്പള്ളി വഴി പോയത്. ഏതാ എന്നാ പറഞ്ഞാലും ഒരു വികസനം അവർക്ക് എടുത്തു പറയാനില്ല. അല്ലെ 53 കൊല്ലമായിട്ട് ഞാൻ ഇതുണ്ടാക്കി അതുണ്ടാക്കി എന്ന് പറയാണ്ടില്ല. അത്തമ്പറം തേറാന്ന് പറഞ്ഞ ഒത്തിരി പേര് കേരളത്തിൽ അനേക സ്ഥലത്ത് നിന്ന് തീർത്ഥാടനം വരുന്ന ഒരു കേന്ദ്രമാണ്. അതുപോലെ മണനാട് പള്ളിയുണ്ട്, പുതുപ്പള്ളി പള്ളിയുണ്ട്, ശിവരസന ദേവസ്വക്ഷേത്രമുണ്ട്. ഇവിടെ നമുക്ക് ഈ ഇവിടെ തന്നെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഉണ്ട്, അതിന്റെയൊക്കെ വാദക്കത്തെ റോഡ് കാണണം. ജെയ്സി തോമസ് രണ്ടു ദിവസമായിട്ട് പര്യടനം നടത്തിയപ്പോൾ തന്നെ ഒരു റൗണ്ട് വെച്ചപ്പോൾ തന്നെ ഈ സഹതാപം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാറി. ഇനി അവരിനി പടാപ്പാട് വിടുക, ഇനി അടുത്ത എന്നെ ഒപ്പിക്കണം എന്നുള്ള അതിനുവേണ്ടി ആ മറ്റേ ഉമ്മഞ്ഞാണ്ടി മകനും തലമുടിയും ചെയ്യാതെ ചെരുപ്പ് വിടാതെ പള്ളിയുടെ വാതിക്ക് ഇരിക്കുക. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പുള്ളി നേരത്തെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, മറ്റേ പള്ളികളെല്ലാം ഡാൻസ് മാറാക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പം പള്ളിയുടെ വാതിക്ക് പോയിരിക്കുക. എല്ലാം മനുഷ്യരെ പൊട്ടന്മാരാക്കാണ്ട് 53 കൊല്ലം പുതുപ്പള്ളിക്കാർ പൊട്ടന്മാരായി. ഇനി അത് നടക്കത്തില്ല, 100% ഉറപ്പ്. ജയിക്കും. മാഡത്തിന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുമെന്നാണ്? ഞങ്ങളുടെ പയ്യൻ തന്നെ ജയിക്കും, ചാണ്ടിയുമ്മൻ. അങ്ങനെ മറിച്ച് വേറൊരു പേരുമില്ല, ഒരു ആശങ്കയില്ല, ഒരാശങ്കയില്ല. ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിന് പകരം വെക്കാൻ ഞങ്ങൾക്ക് ചാണ്ടിയുമ്മൻ, അദ്ദേഹത്തിന്റെ മകനല്ലാതെ യാതൊരു പേരും അതിനകത്ത് പിന്നെയൊന്നുമില്ല. ഞങ്ങള് ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെയാണ്.
ഈ പുതുപ്പള്ളിയിൽ അദ്ദേഹം 53 വർഷം ഒരു ജനപ്രതിനിധിയായെന്ന് പറഞ്ഞാൽ ഓരോ വീടിനെ അറിയാൻ ഹൃദയ സ്പന്ദനം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത ആൾക്കാരില്ല. ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞ ഒരു ജനനായകന്. അതുപോലെ എല്ലാ കാര്യങ്ങളും പുതുപ്പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചെന്ന് സമീപിച്ചു കഴിയുമ്പോഴല്ലേ എല്ലാവർക്കും അത് ഇടതുപക്ഷമൊന്നുമില്ല, കോൺഗ്രസ് ഒന്നുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും നോക്കാതെയാണ് അദ്ദേഹം എല്ലാവരെയും സഹായിച്ചിട്ടുള്ളത്. അന്നും ഇന്ന് മരിക്കുന്നിടം വരെ അദ്ദേഹത്തിന്റെ ഒരു കൈത്താങ് എല്ലാ വീടുകളിലും ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് മറിച്ചൊരഭിപ്രായം ഇവിടെയുള്ള ഓരോ വോട്ടർമാർക്കും ഉണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സാറ് മരിച്ചു എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കില്ല. അദ്ദേഹം ഞങ്ങളോട് ഒപ്പമുള്ള ഒരു മനുഷ്യനാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു, അത് ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ആശങ്കയില്ലെന്നുള്ള സാറ് ഞങ്ങളോടൊപ്പമുണ്ട്. അമ്മയുടെ അഭിപ്രായത്തിൽ നിങ്ങൾ സ്ത്രീകളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണമെന്നാണ്? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ വന്ന ഒരു സാഹചര്യം തന്നെ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ജയിക്ക് തന്നെ ജയിക്കും. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പയ്യനെ പോലെയാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകന് ഇപ്പോൾ എന്നാ പ്രായമുണ്ട്, അവൻ്റെ മകൻ വരുന്നിടം വരെ ഉമ്മൻചാണ്ടിയുടെ മകനും ചാണ്ടി ഉമ്മൻ കാണും. അത് കഴിയുമ്പോൾ അവൻ്റെ മക്കൾ ആ ചാണ്ടി ഉമ്മൻ്റെ മക്കളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. കോൺഗ്രസ്സുകാർ വെറുതെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ, വെറുതെ ഈ എല്ലാം ഉണ്ട്. പട്ടി പോകുമ്പോൾ പട്ടിയുടെ പുറകെ നടക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാരുടെ ഒരു നിലപാട്. അല്ലേ പിന്നെ അവരുടെ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ നേതാക്കന്മാരില്ലേ, അവർക്ക് ഇതിൽ ആർക്കെങ്കിലും നിൽക്കാൻ മേലായിരുന്നോ? ഇല്ലല്ലോ, ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പുള്ളിയുടെ മകനെ മാത്രം അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നലത്തെ സ്ഥാനാർത്ഥി ജയിക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, കവലെ വന്നപ്പം തന്നെ 10,000 ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ കവലയിലുണ്ടായിരുന്നു സ്വീകരിക്കാൻ. ഒരു വാക്ക് പോലും പറഞ്ഞില്ല, വണ്ടിയെ വന്ന് സ്വീകരിച്ചു, അന്നേരെ പോവുകയും ചെയ്തു. പക്ഷേ ജയിക്ക് ഈ വർഷം ഈ പ്രാവശ്യം പുതുപ്പള്ളി കയറിയിരിക്കും, അത് ഉറപ്പാടെ. അമ്മമാരുടെ അമ്മമാരുടെ എല്ലാവരുടെയും അമ്മമാരുടെ നല്ല കൊച്ചു പിള്ളേര് പോലും, അതായത് ഉമ്മൻചാണ്ടിനെ അറിയത്തുള്ളൂ, ചാണ്ടിയുമ്മനെ പിള്ളേർക്കൊന്നും അറിയത്തുപോലുമില്ല. ചാണ്ടിയുമ്മനെ അറിയത്തില്ല, ഞാൻ പോലും ശരിക്കും കണ്ടിട്ടില്ല. മരിച്ചപ്പം ഘോഷയാത്ര വന്നിരുന്ന കണ്ടപ്പം വണ്ടി ആയിരുന്നുകൊണ്ട് ടാറ്റ കൊടുക്കുക കൈ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഈ പുള്ളിയുടെ അച്ഛൻ്റെ കൂടെ പപ്പായുടെ കൂട്ടത്തിൽ മകൻ വന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പുള്ളി മരിക്കുന്നിടത്തും കല്യാണത്തിനും എല്ലാം പോകുമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ മക്കളോ ഭാര്യയോ ആരും വന്ന് കണ്ടിട്ടില്ല. എനിക്കൊരു ദുരിതാശ്വാസ നിധി കിട്ടണമെങ്കിൽ ഉമ്മൻചാണ്ടി വീട്ടിൽ പോകണം. പക്ഷേ ഞാൻ ദുരിതാശ്വാസ നിധി മേടിച്ചു എൻ്റെ ആക്സിഡൻറ്റ് വന്നപ്പം. ഞാനിവിടെ അക്ഷയെ പോയി ഇത് പൂരിപ്പിച്ച് കൊടുത്തേ ഉള്ളൂ. എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ വന്നു. ഞാൻ ആരുടെയും കാല് പിടിക്കാൻ പോയില്ല, നമ്മൾ ആരുടെയും അവിടെ പോയി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ആ മാവേലി സ്റ്റോർ വന്ന സമയത്ത് ഞാൻ അതിനെതിരെ വാമന സ്റ്റോർ കൊണ്ടുവന്നവരാണ് കോൺഗ്രസ്സുകാർ. കുടുംബശ്രീ കൊണ്ടുവന്നപ്പം അതിനെതിരെ ജനശ്രീ മിഷൻ കൊണ്ടുവന്നവരാണ്. ഇന്ന് അങ്ങനെയുള്ള കുടുംബശ്രീ ഇതെല്ലാം വന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സഹോദരിമാരും അമ്മമാരും പുറത്തിറങ്ങി ഇന്ന്. അതിന് കോൺഗ്രസ്സിനൊന്നും ഒരു പങ്കും ഇല്ല. അതിന് അയൽക്കൂട്ടങ്ങൾ ഇത് ഗ്രാമസഭകൾ വന്ന സമയത്തും ഇവർ ആദ്യം പങ്കെടുക്കുകയല്ല അത് കോൺഗ്രസ്സുകാർ. അങ്ങനെ നല്ലതല്ല, ഇപ്പൊ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടല്ലേ. അപ്പം ഈ സർക്കാരുകൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എപ്പം വരുന്നോ അന്നാരെല്ലാം ജനകീയമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവർ തൽക്കാലം വന്ന് ഒന്നോ രണ്ടോ പേരെ സൂചിപ്പിക്കും, കുറച്ച് പൈസയും കൊടുത്ത് അവരെ സൂചിപ്പിച്ച് അല്ലെങ്കിൽ ഒരു മരണം അല്ലെങ്കിൽ മരണ വീട്ടിലൊക്കെ പോകണം വേണ്ടെന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടത്തിയാണ് ഇവർ ജനസ്വാധീനം നേടുന്നത്. അല്ല പ്രവർത്തനത്തിൽ കൂടെ ഇപ്പൊ പുതുപ്പള്ളി മണ്ഡലത്തിന് തൊട്ടടുത്തുള്ള പാല നേരത്തെ ഞങ്ങൾ പറയായിരുന്നു കാര്യം. മാണിസാറ് കേരള കോൺഗ്രസിന്റെ യു ഡി എഫിൽ നിന്ന സമയത്ത് ഞങ്ങൾ പറയും ഉമ്മൻചാണ്ടി മാണിസാറിനെ കണ്ട് പഠിക്കാൻ പറയായിരുന്നു, കാരണം അവിടെ എല്ലാം വികസിച്ച് കിടക്കുക. ആ അപ്പം ഒരിക്കൽ പി സി ജോർജ് ഇവിടെ വന്നപ്പോ അന്ന് എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് പി സി ജോർജ് പറഞ്ഞു ഞാൻ ഇത്രയും നാളും സഞ്ചരിച്ചിട്ടും പുതുപ്പള്ളി മണ്ഡലം പോലെ മണ്ഡലം കണ്ടിട്ടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഉണ്ടും കുഴിയാണ് അത്. ഇന്നല്ല എക്കാലത്തും ഇവിടെയോട്ട് പുള്ളി തിരിഞ്ഞു നോക്കാറില്ല. അപ്പൊ അങ്ങനെ ഇതെല്ലാം അനുകൂലമായി ഘടകങ്ങൾ വരും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ നല്ല സമരങ്ങൾ നയിച്ച് ജയിലിലും പോയി പോലീസ് മർദ്ദനം ഏറ്റ് പടിപടിയായി ഉയർന്നു വന്നൊരു നേതാവാണ് ജയിക്ക്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരനല്ലേ, പണ്ട് സുരേഷ് കുറുപ്പ് ഇവിടെ ജയിച്ചില്ലേ? സുരേഷ് കുറുപ്പ് ജയിക്കുമ്പം ലക്ഷങ്ങളുടെ വോട്ടൊക്കെ ഭൂരിപക്ഷം ഉള്ള സമയത്താണ് അന്നും ജയിക്കുന്നത്. അന്നൊക്കെ തോൽപ്പിച്ച ചരിത്രം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതുപ്പള്ളി മണ്ഡലം ഈവിടെ തിരിഞ്ഞു പോകും, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ജയിക്കും ഉറപ്പായിട്ടും ജയിക്കും, അതിൻ്റെ അകത്ത് യാതൊരു സംശയം. സഹതാപ തരംഗം മാറി, സഹതാപ തരംഗം മാറിയിട്ട് അവർക്ക് വിരുദ്ധമായ തരംഗം വരാൻ തുടങ്ങി. ഏട്ടാ, നമ്മുടെ പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണല്ലോ, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ആര് ജയിക്കും എന്നുള്ളതാണ്?
ഇടതുപക്ഷം ജയിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. ഇടതുപക്ഷം ജയിക്കണം, എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കൂരുവപ്പുഴ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കൂരുവപ്പുഴ ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇന്ന നാഴി വരെ ഒരു വികസനവും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ഉമ്മൻചാണ്ടി പറയുന്നവരെല്ലാം പറയും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ പോലും നല്ല ഒരു വ്യക്തി ആരും ഇല്ല. പക്ഷേ എന്താ കൃഷി ചെയ്തിട്ടുള്ളത്? ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു? നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? നാടിനൊന്നല്ലേ എല്ലാം ചെയ്യേണ്ടത്? പുള്ളി ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഏതെല്ലാം അമ്പലത്തിൽ ചെല്ലും, അമ്പലത്തെങ്കിൽ പോയിട്ട് വന്നിട്ട് അവർക്ക് ഇച്ചിരി കാഴ്ച കൊടുക്കും, പള്ളിയിലും ചെന്ന് വെച്ചാൽ അവർക്കും ഇച്ചിരി പൈസ കൊടുക്കും. പുള്ളി പുണ്യവാളനായി, പുള്ളി പുണ്യവാളനും ആയി. ജനങ്ങളെ വേണ്ട, ഈ ചർച്ചയാകണം, ചർച്ചയാകണം, അതാണ് വേണ്ടിയത്. അഭിപ്രായത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? എന്തുകൊണ്ടാണ്? 53 വർഷം എം എൽ എ ആയിട്ടും 6 വർഷം അതിൽ മുഖ്യമന്ത്രിയായിട്ടും 5 വർഷം പ്രതിപക്ഷ നേതാവ് പിന്നെ ധനകാര്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടും ഈ നാടിൻ്റെ ഒരു പുരോഗതി കാണാൻ പറ്റിയിട്ടില്ല. ഇല്ല, പുള്ളിയായിട്ടുള്ള ഉപജാപ സംഘങ്ങൾ കുറേ പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ആ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ടെന്നല്ലാതെ നാടിന് വേണ്ടിയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ റോഡുകളും പാല വെച്ച് നോക്കുമ്പോൾ ഇതിൽ താഴെ എം എൽ എ ആയിട്ടും ധനകാര്യമന്ത്രിയായിട്ട് വരുന്ന വാണിസാറിൻ്റെ മണ്ഡലം വെച്ച് നോക്കിയാൽ ഒന്നുമല്ല. എന്തോ നടന്നിട്ടില്ല, ഒന്നും നടന്നില്ല. 53 വർഷം മുൻപ് എന്നാ പുളിപ്പള്ളി ആയിരുന്നു, അതൊക്കെ തന്നെ ഇപ്പോഴും. ഇപ്പോഴും ഇവിടെ 100% ജെക്സി തോമസ് ജയിക്കും. ജയിക്കും, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത. സാധ്യത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മണ്ഡലത്തെ 52 വർഷമായിട്ട് പ്രതിനിധീകരിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. ആ ഉമ്മൻചാണ്ടി ഈ മണ്ഡലത്തിന് വേണ്ടി കാര്യമായ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുരാതനമായ ഒരു പാമ്പാടി ശിവദർശ ദേവസ്വം ഉണ്ട്. കൂടാതെ പാമ്പാടി തിരുമേനി എന്നറിയപ്പെടുന്ന ഒരു പുണ്യവാളൻ്റെ ഒരു പള്ളി നിലകൊള്ളുന്നുണ്ട്. ഇതിലേക്കൊക്കെ പോകുന്ന റോഡ് ഇപ്പോഴും സഞ്ചാരയോഗ്യമല്ല. അല്ല, വർഷങ്ങളായിട്ട് അതിൻ്റെ പണികൾ നടക്കുന്നില്ല, കുണ്ടും കുഴിയുമായിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ലക്ഷം വീട് കോളനിയുണ്ട്. ഈ ലക്ഷം വീട് കോളനി 26-30 വീട്ടുകാർ കഴിയുന്ന അവിടെ ഇപ്പോഴും കുടിവെള്ളത്തിന് അവർ പരക്കം പായുക, കുടിവെള്ള സ്രോതസ്സില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ. പുതുപ്പള്ളിക്കാർ അവരുടെ ഭാവി എം എൽ എ ആരായിരിക്കണമെന്ന് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും അന്തിമ റിസൾട്ട് അറിയുന്നതിന് വേണ്ടി വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അടങ്ങിയ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ പുതുപ്പള്ളിയിൽ നിന്നും സബീർ ഇബ്രാഹിം, മഹാരാജാസ്.